വേണ്ട വേണ്ട, എന്നെ കണ്ട് ആരും എണീക്കണ്ട. എന്റെ ഈ നടത്തിയും ആകാരവടിവും തലയെടുപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് എണീക്കാൻ തോന്നും. ആരും എണീക്കണ്ട, എല്ലാരും അവിടെ തന്നെ ഇരുന്നാ മതി. തലയെടുപ്പുണ്ടാകും. നീ ആരാ, തെച്ചിക്കോട്ട് രാമേന്ദ്രനോ? കളിയാക്കണ്ട, എന്റെ വരവ് വേണ്ട. ആരായാലും ഒന്ന് എണീറ്റ് പോകും. എഴുന്നേറ്റ് പോവാൻ തോന്നും, പക്ഷെ പോരുത് കേട്ടോ. എല്ലാരും ഇവിടെ തന്നെ ഇരിക്കണം. ഇവരുടെ വരവെന്നും പറഞ്ഞ് പോയി കളയരുത്. അല്ല, ഈ പോലീസ് ഡ്രസ്സുമായിട്ടൊക്കെ വന്നിരിക്കുന്ന ഇന്ന് സ്കിറ്റിൽ പോലീസ് ആയിട്ടാണോ? ഇത് സ്കിറ്റിന് വേണ്ടി വേഷം കിട്ടിയതല്ല, എനിക്ക് പോലീസ് കിട്ടി. അയ്യോ, സാധാരണ പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടാറ്. ഇന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല, പോലീസിൽ ജോലി കിട്ടി. അപ്പം വീട്ടിൽ ചെന്ന് കള്ളനും പോലീസും കളിക്കാലോ. അതെന്താ, ഇവള് പോലീസാണല്ലോ, വീട്ടില് ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞ. ഏത് സ്റ്റേഷനിൽ നിന്നാ വരുന്നത്? സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങ് നടന്നു വന്നു. അങ്ങനല്ല, ഏത് സ്റ്റേഷനിലാ ചാർജ് എടുത്തതെന്ന്? അയ്യോ, അത് പിന്നെ ഓർഡർ കൈ കിട്ടിയിട്ടില്ല. ഓർഡർ കൈ കിട്ടിയാലേ ഏത് സ്റ്റേഷനാണെന്ന് അറിയാൻ പറ്റുള്ളൂ. മുകേഷ് ഏട്ടാ, ഈ 6 മാസത്തെ ട്രെയിനിങ് ഉണ്ടല്ലോ, അതാണ് സഹിക്കാൻ പറ്റാത്തത്. 5 അടി പൊക്കമുള്ള മതിലെടുത്ത് ചാടണം. ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് ഇവിടെ ചാടിയിട്ടുള്ളതാ, ഇവക്കറിയാം, കുഴപ്പമില്ല. പിന്നെ ഈ കയറിൽ വലിഞ്ഞു തൂങ്ങി അങ്ങ് മോളി പോണം. വള്ളി തൂങ്ങിയൊക്കെ നല്ല ശീലമുണ്ട്, കുഴപ്പമില്ല, അതൊക്കെ ഇവള് പാസ്സാവും. പക്ഷെ എനിക്ക് വേറൊരു കാര്യം മനസ്സിലാവുന്നത്, എന്റെ കാലയില് വേറൊരു പെണ്ണ് ഒന്ന് തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. വിചാരിച്ചാണ് രണ്ട് വള്ളി തൂക്കിയിട്ടേക്കുവാന്ന്, അതുകൊണ്ടാ, കുഴപ്പമില്ല. പിന്നെ അവരെന്നോട് പറയാ നാളെ ഷൂട്ടിംഗ് ആണെന്ന്. ഞാൻ അപ്പൊ തന്നെ അന്ന് രാത്രി തന്നെ എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും എന്റെ ഹെയർ സ്റ്റൈലിസ്റ്റിനെയും ഒക്കെ വിളിച്ച് ബ്ലോക്ക് ചെയ്ത് അടുത്ത ദിവസം രാവിലെ അവിടെ എത്തുമ്പോഴാണ് അറിയണത് അവരുദ്ദേശിച്ചത് ഗൺ ഷൂട്ടിംഗ് ആണ്. 20 അടി ദൂരെയുള്ള ഒരു കുപ്പിയിലേക്ക് ഷൂട്ട് ചെയ്ത് കൊള്ളിക്കണം. ഞാൻ കൊള്ളിച്ചു, കുപ്പി അപ്പൊ തന്നെ പൊട്ടി. പിന്നെ അങ്ങോട്ട് തെറിവിളിയുടെ അഭിഷേകമായിരുന്നു. അതായത് മുകേഷേട്ടാ, ഏതോ ഒരു പോലീസുകാരൻ 1-ാം തീയതി ആയിട്ട് ഈ കുപ്പി ഒന്നും കിട്ടാണ്ട് മിലിറ്ററി കോട്ടയെന്ന് എവിടെന്നോ കാശ് കൊടുത്ത് ഒരു കുപ്പി മേടിച്ചു കൊണ്ടുപോവായിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്തപ്പോ കൊണ്ടത് പുള്ളിക്കാരന്റെ കുപ്പിയിലായിപ്പോയി. 1-ാം തീയതി കുപ്പി കിട്ടുന്നവന്റെ വിഷമം തന്നെ അറിയത്തില്ല. എന്നിട്ട് അയാളൊന്നും പറഞ്ഞില്ല തന്നെ. പുള്ളി പറഞ്ഞു ഒന്ന് സ്റ്റാൻഡേർഡ് ഉള്ള ആരടുത്തും പറയാൻ പറ്റത്തില്ല. പിന്നെ പോൾ വോൾട്ട് പരിശീലനമായിരുന്നു മുകേഷേട്ടാ. ഞാൻ ഒരു പോൾ ദൂരെ നിന്ന് ഓടിക്കൊണ്ടുവന്ന് കുത്തി പൊങ്ങി ആകാശത്തോട്ട് പറന്നു പോയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. താഴെ എത്തിയത് പോലും ഞാൻ അറിഞ്ഞില്ല. അതെങ്ങനെ മേളിലൊന്നും ഒരുത്തം താഴോട്ട് പോവുകയും ചെയ്തു, താഴെ എത്തിയതും ഇല്ല, പിന്നെ ഇവിടെ പോയി? അത് വല്ല കോഴിക്കുഞ്ഞാന്നോർത്ത് പരുന്തെടുത്തോണ്ട് പോയതായിരിക്കും. പക്ഷെ അതോടെ അവരെനിക്ക് പേപ്പറിൽ സീൽ അടിച്ചു തന്നു, പാസ്ഡ് അവേ. അങ്ങനെ കിട്ടിയ അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണ്. ഇത് അപ്പോയിന്റ്മെന്റ് ഓർഡർ അല്ല, ഇത് ഡിസ്മിസലാ. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുന്നതിന് മുമ്പേ ഡിസ്മിസലായോ? അതായത് മുകേഷ് ഏട്ടാ, ഞാൻ ഈ ബസ്സിൽ പൊക്കോണ്ടിരുന്നപ്പോഴേ ഞാൻ നോക്കുമ്പോ ഒരുത്തൻ ഒരു പെണ്ണിനോടെ ബാക്കിൽ നിന്നതേ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുന്നു. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അപ്പത്തവനെ അവനെ എടുത്തിട്ട് 2 എണ്ണം കൊടുത്തു. അവനെന്തോ പറയാൻ വേണ്ടി വാ തുറന്നപ്പോഴേക്കും അവന് മണ്ടക്കിട്ട് 1 എണ്ണം കൊടുത്തു. അതോടെ അവന്റെ ബോധം പോയി. അപ്പ തന്നെ പോലീസ് ജീപ്പ് അവിടെ വന്നു, എന്നെ പൊക്കി ജീപ്പിലിട്ട് ഒരൊറ്റ പോക്ക്. അതെങ്ങനെ അവരെയല്ലേ പൊക്കി ജീപ്പിലിടേണ്ടത്? അതായത് മുകേഷേട്ടാ, വനിതാ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസ് തന്നെ അപ്പോയിന്റ് ചെയ്ത ഷാഡോ പോലീസുകാരനായിരുന്നു അതെന്നുള്ളത് ഞാൻ അറിയുന്നില്ലല്ലോ. ഷാഡോ പോലീസുകാരനല്ലോ അവനെ കടന്നു കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അയ്യോ, അതല്ല രമേശ് ഏട്ടാ, അയാൾ ആ പെണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മുന്നോട്ടൊന്നും പോവരുത്, സൈഡിലോട്ട് നീങ്ങി നിന്നോന്ന് ഇവിടെ നിന്ന് ആംഗ്യം കാണിച്ചായിരുന്നു. ഈ ഡിസ്മിസൽ ഓർഡറിൽ തന്ന ഉടനെ തന്നെ ഞാൻ പൊട്ടിക്കരഞ്ഞോണ്ട് ഐജിനോട് ചോദിച്ചു, ഇനി ഞാൻ എങ്ങോട്ടാ പോവാ സാറേന്ന്. അപ്പൊ പുള്ളി പറയാ ഏതെങ്കിലും നരകത്തിലോട്ട് പോവോന്ന്. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, വെച്ചു പിടിച്ച് നേരെ ഇങ്ങോട്ട് പോകും.